ഈ ലഹരിക്കടത്ത് കേസ് സഭ നിർത്തി വെച്ച് ചർച്ച ചെയ്യണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. ഇതുമായി ബന്ധപ്പെട്ട് അടിയന്തര പ്രമേയ നോട്ടീസ് കൂടി നൽകി കഴിഞ്ഞു. മാത്യു കൊഴുനാടൻ എംഎൽഎയാണ് നോട്ടീസ് നൽകിയത്. വിനീഷ വിശദാംശങ്ങൾ നൽകാൻ ഇപ്പോൾ ചേരുന്നുണ്ട്. വിനീഷ്, അടിയന്തര പ്രമേയത്തിന് അനുമതി നൽകിയിട്ടുണ്ടോ? നിലവിൽ അനിയന്ത്രിത പ്രമേയം അംഗീകരിക്കാൻ സാധിക്കില്ല എന്നാണ് മന്ത്രി പി രാജീവ് വ്യക്തമാക്കിയിരിക്കുന്നത്. കരുനാഗപ്പള്ളിയിൽ 1 കോടി രൂപയുടെ പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയ സംഭവത്തിൽ പ്രതികളെ സംരക്ഷിക്കാൻ പോലീസും സർക്കാരും ശ്രമിക്കുന്നു. പോലീസിൻ്റെ ഒരു അല്ലെങ്കിൽ സർക്കാരിൻ്റെ സംരക്ഷണത്തിലാണ് ഇത്തരത്തിൽ പ്രതികളെ സംരക്ഷിക്കാനുള്ള ഒരു നീക്കം നടത്തുന്നത് എന്ന തരത്തിലുള്ള ഒരു ആക്ഷേപമാണ് ഇപ്പോൾ അടിയന്തര പ്രമേയത്തിലൂടെ പ്രതിപക്ഷം ഉന്നയിച്ചിരിക്കുന്നത്. പ്രധാനമായും മാത്യു കൊഴുനാടൻ എംഎൽഎയാണ് ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് പ്രതിപക്ഷത്തു നിന്ന് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഒരു കാരണവശാലും അടിയന്തര പ്രമേയം അംഗീകരിക്കാൻ സാധിക്കില്ല എന്നാണ് ഇപ്പോൾ മന്ത്രി പി രാജീവ് വ്യക്തമാക്കിയിരിക്കുന്നത്. അദ്ദേഹം സഭയിൽ തന്നെ വ്യക്തമാക്കുന്ന ഇത്തരത്തിലാണ്. രാഷ്ട്രീയ സ്വാധീനത്താൽ ആരെയും സഹായിക്കുന്ന സമീപനം സർക്കാരിനില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു അടിയന്തര പ്രമേയം അംഗീകരിക്കാൻ സാധിക്കില്ല. അത് ആദ്യഘട്ടത്തിൽ തന്നെ തള്ളുന്നു. പ്രതിപക്ഷത്തിൻ്റെ ആരോപണം അത് രാഷ്ട്രീയ ലാഘവത്തോടുകൂടിയുള്ള ആരോപണം മാത്രമാണ് എന്നാണ് ഇപ്പോൾ മന്ത്രി പി രാജീവ് സഭയിൽ വ്യക്തമാക്കുന്നത്. അനു